സുഹൃത്തെ നമസ്കാരം. കേന്ദ്ര സർക്കാരിൽ നിങ്ങൾ പോലീസാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കേന്ദ്ര സർക്കാരിലായാലും കേരള സർക്കാരിലായാലും ഏതിലായാലും നിങ്ങൾക്ക് പോലീസാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിലേക്ക്, കേന്ദ്ര സർക്കാരിൻ്റെ സേനയാണല്ലോ ഡൽഹി പോലീസ്, ഡൽഹി പോലീസിലേക്കും കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ മറ്റൊരു സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞ മറ്റൊരു സേനയുണ്ട്, അതിലേക്കും ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ജൂലൈ 22 അപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. 15 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഒന്നാമത്തെ പോസ്റ്റാണ് സബ് ഇൻസ്പെക്ടർ GD. അതിലേക്ക് 35,400 രൂപ മുതൽ 112,400 രൂപ വരെ ഗ്രൂപ്പ് ബി പോസ്റ്റാണ്, നോൺ ഗസറ്റഡ് പോസ്റ്റാണ്. രണ്ടാമത്തെ പോസ്റ്റ് എന്ന് വെച്ചാൽ സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ്, മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൽ ഇതിൽ അപ്ലൈ ചെയ്യാം. ഇത് ഡൽഹി പോലീസിലേക്കാണ്. ഒന്നാമത്തത് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് ിലേക്കാണെങ്കിൽ ഇത് രണ്ടാമത്തത് മെയിൽ ഫീമെയിലിന് അപ്ലൈ ചെയ്യാവുന്നത് ഡൽഹി പോലീസിലേക്കാണ്. അതും പേ സ്കെയിൽ സെയിം ആണ്, 35,400 രൂപ മുതൽ 112,400 രൂപ വരെ. ഇത് ഗ്രൂപ്പ് സി പോസ്റ്റാണ്. ഇതിലേക്ക് രണ്ട് പേർക്കും അപേക്ഷിക്കാം. ഇതിന് പ്രധാനമായിട്ടും വേക്കൻസികൾ എന്ന് വെച്ചാൽ ഡൽഹി പോലീസിലേക്ക് മൊത്തം വേക്കൻസികൾ, മെയിൽ കാൻഡിഡേറ്റ്സിന് വേക്കൻസികൾ വരുന്നത് 109. പിന്നെ ഡൽഹി പോലീസിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മൊത്തം വേക്കൻസികൾ വരുന്നത് 53 സബ് ഇൻസ്പെക്ടർ കേട്ടോ. രണ്ടാമത്തത് സബ് ഇൻസ്പെക്ടർ CAPF, അതായത് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് മൊത്തം വേക്കൻസികൾ വരുന്നത് 1714 വേക്കൻസികളാണ് മൊത്തമായിട്ട് വരുന്നത്. അങ്ങനെ നല്ല വേക്കൻസികൾ തന്നെ ഉണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. പിന്നെ അതിൽ നോക്കാനുള്ളത് റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെയും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും പ്രായത്തിൻ്റെ ഇളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏജ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ 20 വയസ്സിൻ്റെയും 25 വയസ്സിൻ്റെയും ഇടയിലുള്ളവരായിരിക്കണം. ഡേറ്റ് കണക്കാക്കുക, അതായത് നിങ്ങളെ ഏജ് കണക്കാക്കുക, 1/8/2023 അടിസ്ഥാനത്തിലായിരിക്കും. പിന്നെ നമ്മൾ മുകളിൽ പറഞ്ഞു 5 വർഷത്തെയും 3 വർഷത്തെയും ഏജിൽ റിലാക്സേഷന് SC ST ക്കാർക്കും OBC ക്കാർക്കും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ നോക്കാനുള്ളത് ഇതെങ്ങനെയാണ് അപ്ലിക്കേഷൻ അയയ്ക്കുക എന്നുള്ളതാണ്. ഓൺലൈനായിട്ട് SSC.NIC.IN എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് നിങ്ങൾക്ക് അപ്ലിക്കേഷന് അയയ്ക്കാൻ പറ്റുക. അത് വൺ ടൈം രജിസ്ട്രേഷൻ മുഖാന്തരമാണ് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ അയയ്ക്കാൻ പറ്റുക. ഒരൊറ്റ രജിസ്ട്രേഷന് ശേഷം നിങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കേരള PSC തന്നെ ചെയ്യുന്ന മാതിരി ഓരോന്നായിട്ട് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ് ഡിഗ്രിയാണ്. ഇനി ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡിഗ്രി അവസാന വർഷം സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 15/8/2023 നിങ്ങൾ അത് എന്താണ് അതിൻ്റെ എല്ലാം കഴിഞ്ഞ് നിങ്ങൾ എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മതി. പിന്നെ ഇതിൽ നോക്കാനുള്ളത് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസാണ്. അപ്ലിക്കേഷൻ ഫീസ് വരിക 100 രൂപയാണ്. SC ST ക്കാർക്കും സ്ത്രീകൾക്കും ഫീസ് ഇല്ല. ബാക്കിയെല്ലാവരും 100 രൂപ അടച്ച് ഫീസ് അടയ്ക്കുക. പിന്നെ ഇത് എങ്ങനെയാണ് സെലക്ഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ടെസ്റ്റ് ഉണ്ടാവും. ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ എല്ലാവിധ കഴിവുകളും അളക്കുന്ന ടെസ്റ്റ് ആയിരിക്കും. GK, ഇംഗ്ലീഷ്, മാത്സ്, അങ്ങനെ എല്ലാം അടങ്ങിയ ടെസ്റ്റ് ആയിരിക്കും. ശേഷം അതിൽ നിന്ന് പാസ്സാവുന്നവർക്ക് ശേഷം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഫിസിക്കൽ ടെസ്റ്റും പാസ്സായാലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുക. ഇനി എക്സാമിനേഷൻ സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ വരിക, കേരളക്കാർ വരിക, കർണാടക കേരള റീജിയനിലാണ്. കർണാടക കേരള റീജിയനിൽ എന്ന് പറയുമ്പോൾ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത് കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റർ തിരുവനന്തപുരമുണ്ട്, കൊല്ലമുണ്ട്, കോട്ടയമുണ്ട്, കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്. ഇവിടെയൊക്കെയാണ് നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ ഉള്ളത്. പിന്നെ അതിലിപ്പം പ്രധാനമായിട്ടും വേറെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എക്സാമിനേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പേപ്പർ 1 എക്സാമിനേഷൻ ഉണ്ടാവും. അത് എത്രയാണ്, 200 മാർക്കിനാണ്, 2 മണിക്കൂറത്തെ എക്സാം. പിന്നെ പേപ്പർ 2, അതിനുശേഷം പേപ്പർ 2 എക്സാം ഉണ്ടാവും. അതും 200 മാർക്കിനാണ്, 2 മണിക്കൂർ. അതിൽ ഇത് രണ്ടാമത്തിൽ നിങ്ങൾ കയച്ചിലായാൽ, കയറിക്കൂടിയാൽ നിങ്ങൾക്ക് ശേഷം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഫിസിക്കൽ ടെസ്റ്റിലും പാസ്സായാൽ പിന്നെ ലോട്ടറി അടിച്ച് നിങ്ങൾ ജോലിക്കാരനായി. പിന്നെ ഇതിൽ നോക്കാനുള്ളത് അപ്ലിക്കേഷൻ ഫീസും കാര്യങ്ങളാണ്. 100 രൂപയാണെന്ന് നമ്മൾ പറഞ്ഞു. എല്ലാവരും ഇതുപോലുള്ള അപ്ലിക്കേഷനൊക്കെ വരുമ്പോൾ നമ്മളെ ചാനൽ വന്നാൽ മതി, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരും. പിന്നെ ഇതിൽ മറ്റു കാര്യങ്ങളൊന്നും നോക്കാനില്ല.
നിങ്ങൾ നേരെ പോയി ഇപ്പം തന്നെ പോയി അപ്ലൈ ചെയ്തോളൂ. പെട്ടെന്ന് തന്നെ പോലീസ് ജോബ് എന്ന സ്വപ്നം ഉണ്ടെങ്കിൽ സാക്ഷാത്കരിച്ചോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ.